പോകുന്നത് സുപ്രീം കോടതിയിലേക്കാണ്, അവിടുത്തെ മിട്ടി കഫേയിലേക്കാണ്. ഈ ഭക്ഷണശാലയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും ഉൾപ്പെടെ എല്ലാ ജോലികളും അവിടെ ചെയ്യുന്നത് ഭിന്നശേഷിക്കാരാണ്. അംഗപരിമിതർക്ക് ജോലി നൽകുന്ന മിട്ടി കഫേക്കായി സുപ്രീം കോടതിയുടെ വാതിൽ തുറന്നു നൽകിയതാ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയ ഡിവൈ ചന്ദ്രചൂഡാണ്. അർജുൻ പീതാംബരനാണ് നമ്മുടെ കൂടെ. അർജുൻ, ഈ മിട്ടി കഫേയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി അതിലേക്ക്, മിട്ടി കഫേയിലേക്ക് ഇങ്ങനെ ആ എട്ട് പേരെ, ആ സൂപ്പർ ഹീറോസിനെ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് തന്നെയാണ് എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവരും സുപ്രീം കോടതിയിലെ മറ്റ് ആൾക്കാരും എല്ലാവരോട് ചേർന്ന് ഒരുക്കിയതാണ് എന്നറിയുമ്പോൾ ആ പറയുന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം കൂടിയുണ്ടല്ലേ. അപ്പോൾ ഈ എട്ട് പേർ, അവരെക്കുറിച്ച് പറയും. ഞാൻ വായിച്ചറിഞ്ഞിടത്തോളം ഒരുപാട് ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ് നമ്മൾ ഈ പറയുമ്പോൾ. ശരിയാണ്, ഒരു ജോലിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഭിന്നശേഷിക്കാരാണ്, അംഗപരിമിതരാണ് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ പോലും സങ്കടം തോന്നുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ടാകാം. അങ്ങനെ അനുഭവിക്കുന്നവരുടെ മുന്നിലേക്ക്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ തടസ്സമാകുന്നവർക്ക് മുന്നിലേക്ക് കൂടിയാണ് ഇതാ പരമോന്നത നീതിപീഠം ഇവരെ കൈപിടിച്ച് മുന്നിലേക്ക് നടത്തുന്നത്. തീർച്ചയായിട്ടും പൂജ, ഒരുപാട് സന്തോഷം നൽകുന്നൊരു റിപ്പോർട്ടാണ്. ഈ സുപ്രീം കോടതി ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ, ഉച്ചനേരത്തെല്ലാം ഭീകരമായിട്ടും ഭക്ഷണം കഴിക്കാൻ ഒരുപാട് തിരക്കും ബുദ്ധിമുട്ടും എല്ലാം അനുഭവിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലം, ആ ഒരു സ്പേസ് മുതലാക്കിക്കൊണ്ടാണ് ഈ മിട്ടി കഫേ എന്ന് പറയുന്ന ഒരു സംരംഭം, അതിൻ്റെ ഒരു ബ്രാഞ്ച് സുപ്രീം കോടതിയിൽ തുടങ്ങുന്നതും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും, പിന്നീട് അത് വലിയ രീതിയിൽ പോപ്പുലാരിറ്റി, ജനപ്രീതി പിടിച്ചു പറ്റുന്നതും. ഇത് ഉദ്ഘാടനം ചെയ്തത് ചീഫ് ജസ്റ്റിസ് ആണ്, ദിവ്യ ചന്ദ്രയോട്. അദ്ദേഹത്തിൻ്റെ വൈഫ് അടക്കം വന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും അവിടെ അവരുമായി സമയം പങ്കിടുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഉദ്ഘാടന വേളയിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതും ഈ ഒരു മിട്ടി കഫേയുടെ തുടങ്ങുമ്പോൾ അതിൻ്റെ എന്തിനു വേണ്ടിയാണ് തുടങ്ങിയോ, അതെല്ലാം തന്നെ ഒരേ ഒരു കാര്യമാണ്, അംഗപരിമിതർ, ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഡിസേബിലിറ്റീസ് ഉള്ളതും അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനായി, അവർക്ക് സ്വന്തമായൊരു വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു സംരംഭം 2017 ആരംഭിച്ചതാണിത്. നിലവിൽ ഇതിനോടകം ഇന്ത്യയിൽ 37 ബ്രാഞ്ചുകളാണ് ഈ മിട്ടി കഫേടുള്ളത്. അതിൽ 35-ാമത്തെ ബ്രാഞ്ചാണ് ഈ സുപ്രീം കോടതിയിലുള്ളത്. 8 സ്റ്റാഫുകളാണ് നിലവിൽ സുപ്രീം കോടതിയിൽ ഈ മിട്ടി കഫേയിൽ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യ ഒട്ടാകെ 37 ബ്രാഞ്ചുകളിലുമായി 350-ലധികം സ്റ്റാഫുകളുണ്ട്. ഈ എട്ട് പേരുടെ മാത്രം കഥയല്ല ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ടാണ് ഒരാൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അവർ അനുഭവിച്ച് വളർന്ന ബുദ്ധിമുട്ടുകൾ, അവർ അതിജീവിച്ച കാര്യങ്ങൾ, അവസാനം പോരാടി നേടിയെടുത്ത വിജയം, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, പക്ഷേ ഇത്തരത്തിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അംഗപരിമിതരായിട്ടുള്ളവർ, കാഴ്ചാ പരിമിതിയുള്ളവർ, സെറിബ്രൽ പാഴ്സലുള്ളവർ, ഇവരെല്ലാവരും ഇന്ന് സ്വന്തമായി, സ്വന്തം കാലിൽ നിന്ന് സ്വന്തമായി അധ്വാനിച്ച് ഒരു വരുമാനം കണ്ടെത്തുന്നുണ്ട് എങ്കിൽ അതെല്ലാം ഈ മിട്ടി കഫേയുടെ ഒരു വിജയമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുള്ളൂ. 2017 മുതൽ വളരെ ചെറിയ രീതിയിലൊന്ന് തുടങ്ങിയതാണ്, അതൊരു എൻ ജി ഒണ്ട്, ഒരു സ്റ്റാർട്ടപ്പ്, ഇവർക്ക് ഒരു സഹായമാകും എന്നുള്ള രീതിയിൽ തുടങ്ങിയത്. അത് വലിയ വിജയത്തിൽ എത്തിച്ചു കൊടുത്തത് എന്തായാലും നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ തന്നെയാണ്. അവർക്ക് തന്നെ ഒരു വലിയ നന്ദി പറഞ്ഞാലേ മതിയാവുള്ളൂ. കാരണം ഇതിനോടകം ഈ സുപ്രീം കോടതിയിലെ ബ്രാഞ്ച് തന്നെ വളരെയധികം ജനപ്രീതി നേടിയെടുത്തിട്ടുണ്ട്. കാരണം മറ്റ് ചില ചെറിയ കടകളുണ്ട് ഈ സുപ്രീം കോടതിയുടെ പരിസരത്തും ആ പ്രകൃതി മൈതാന പരിസരത്തെല്ലാം തന്നെ ഉച്ചഭക്ഷണം കഴിക്കാനാണെങ്കിലും പ്രഭാത ഭക്ഷണം കഴിക്കാനാണെങ്കിലും വൈകിട്ടായാലും സ്നാക്സിനായാലും അവിടെ മറ്റ് കടകളുമുണ്ട്, അവിടെ എല്ലാം തന്നെ തിരക്കുമുണ്ട് വലിയ രീതിയിൽ തന്നെ. അവിടെയാണ് അത്യാവശ്യ സൗകര്യങ്ങളോടുകൂടി തന്നെ ഇത്തരത്തിലൊരു സ്റ്റോള് വരികയും അവിടെ കൃത്യമായിട്ടുള്ള രീതിയിൽ കൃത്യമായ ചിലവിൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ചെലവിൽ നല്ല ഭക്ഷണം സെർവ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നല്ല ഭക്ഷണം
ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പൈസയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ചോദിച്ചറിഞ്ഞ് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ചും ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി കൂടിയാകുമ്പോൾ അവൾ ആര് നടത്തുന്നു അല്ലെങ്കിൽ എന്തിനു നടത്തുന്നു എന്നുള്ള ഒന്നും തന്നെ ഒരു ചോദ്യചിഹ്നമാവുന്നില്ല. പക്ഷേ വാക്കുകളിൽ നിന്ന് ആ ഒരു മിട്ടി കഫേ അത് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്.